എന്താടാ ചെയ്യുന്നത്? എനിക്ക് കയറി പ്രാർത്ഥിക്കാൻ വന്നോടാ. എന്ത് കാര്യത്തിൽ? ഈ ബുദ്ധിയില്ലാത്ത ആളുകൾ ഈ മരം കൊണ്ടും കല്ലുകൊണ്ടും ഉണ്ടാക്കി വെച്ചിട്ട് സാധനത്തിന് മുമ്പിലെ കുമ്പിട്ട് നിൽക്കാനും മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ എനിക്ക് അന്നപ്പോലെ പ്രാന്തൊന്നുമില്ല. വെറുതെ അല്ലടാ നീ ഗുണം പിടിക്കാത്ത. പിന്നെ ഈ പ്രതിമകളല്ല എനിക്ക് ചെലവിന് വരുന്നത്. ഈ വണ്ടി എടുത്ത് പോവാ ചങ്ങായി. പ്രാർത്ഥനക്ക് ഫലം കിട്ടിയല്ലോ. അതങ്ങനെയാടാ, ഒരടിക്കൊന്നും സ്റ്റാർട്ടാവില്ല. ഓ വികാരം വികാരം, മനസ്സിലായി മനസ്സിലായി. ഇപ്പൊ എങ്ങനെയുണ്ട്? ഓ ഭയങ്കരം തന്നെ. ഇപ്പൊ തുറിച്ചു പോയനെ. പൈസ ജോസെ, പൈസ അത് പിന്നെ ജോസെ. രണ്ട് ദിവസം കഴിയുമ്പോഴേ ക്യാഷ് റെഡി ആവുള്ളൂ. ക്യാഷ് കിട്ടിയ ഉടനെ ഞാൻ അങ്ങോട്ട് എത്തിക്കാം. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിട്ട് ബുദ്ധിമുട്ടാവണമെന്നില്ല, ഒന്നും വിചാരിക്കരുത്. എന്താണ് ബാബേട്ടാ, ഞാൻ പൈസയ്ക്കൊന്നും വന്നല്ല, ഞങ്ങൾ ഇതിൽ ഈ വഴിക്ക് പോയപ്പോൾ ഒന്ന് കയറിയതാ. ഓ ഞാൻ കരുതി പൈസ വാങ്ങിക്കാനായിരിക്കുന്നല്ലേ. ഒരു കണക്കിന് അതും ശരിയാ. നിങ്ങൾ പറഞ്ഞ ഒരു ദിവസം മുന്നേ പൈസ കിട്ടുകയാണെങ്കിൽ അതും നല്ലതല്ലേ. അപ്പം ഇന്നും ക്യാഷ് ഇല്ല. തരാനുള്ള ആരും ഒന്നും തന്നില്ല, ക്യാഷ് റെഡി ആയിട്ടില്ല. എങ്കിൽ ശരി, അടുത്ത ദിവസം കാണാം. ശരി. അല്ല ചങ്ങായിയേ, ഞാൻ എന്നോട് കാര്യം ചോദിക്കട്ടെ. ഡെയിലി എന്നെ വിളിച്ചും കണ്ട് അയാൾ വീട്ടിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ടല്ലോ. അയാൾ പറഞ്ഞ ഡേറ്റിനൊക്കെ പൈസ തരൂലേ, പിന്നെ എന്തിനാ എന്നെ കൂട്ടി ഈ കടകടാ ശബ്ദം ഉണ്ടാക്കിയും കൊണ്ട് അയാൾ വീട്ടിലെപ്പോഴും ഇങ്ങനെ കയറി ചെല്ലുന്നത്? ഇത് കേട്ട് കേട്ട് എൻ്റെ ചെവി പൊട്ടാനായിരിക്കും. ഈ ചിരിക്കാതെ കാര്യം പറ. എടാ ഹരിയേ, നമ്മളേ കോളേജ് പഠിക്കുന്ന സമയത്തെ അന്ന് വീട്ടിൽ കുറച്ച് പൈസയുടെ ആവശ്യമുണ്ടായിരുന്നു. അന്ന് നിനക്കറിയാലോ സാമ്പത്തിക ലേശം മോശമുള്ള കാലമായിരുന്നു. ഇപ്പം നമ്മൾ കണ്ടില്ലേ ബാബു, അന്ന് അവൻ്റെ കുറച്ച് പൈസ പലിശയ്ക്ക് എടുത്തിരുന്നു. പനക്കലോ ബാബു, ആളന്ന് അത്യാവശ്യം നല്ല ഫേമസ് ആയിരുന്നു, ചെമ്മീൻ കെട്ടും ചെമ്മീൻ ഫാക്ടറി ഒക്കെ ആയിട്ട് എല്ലാം പോയി. അല്ലെങ്കിൽ അയാൾക്കത് കിട്ടണോ? അമ്മരി ചേറ്റായിരുന്നു. ഹരിയേ മോനെ, ഈ ബാബുവിൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചതിൻ്റെ വശം ഇവനെന്നും വീട്ടിൽ വരുമായിരുന്നു. നമ്മളിപ്പോൾ പോയില്ലേ ബുള്ളറ്റിൽ ഇരുന്നിട്ട് അതുപോലെ. അപ്പം ഞാൻ ചോദിക്കായിരുന്നടാ, എന്തിനങ്ങനെ ഡെയിലി വരുന്നതെന്ന്. അപ്പം അവൻ്റെ ഡയലോഗ്, അവൻ്റെ ചെമ്മീൻ കെട്ടിലേക്ക് പോകുന്ന വഴിയാണ് എൻ്റെ വീട്, അതുകൊണ്ട് വരികയാണ്. പിന്നെ വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോഴടാ നെഞ്ച് പെടക്കിയായിരുന്നു. ഇവൻ്റെ പൈസ കൊടുത്ത് തീർക്കുന്നത് വരെ എനിക്കും എൻ്റെ വീട്ടുകാർക്കും ഇവൻ്റെ വണ്ടിയുടെ ശബ്ദം ഒരു പേടി സ്വപ്നമായിരുന്നു. പിന്നെ പിന്നെ അത് കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടി, നമ്മൾ സെറ്റിലായി എന്നൊക്കെ കണ്ടപ്പോൾ ഇവൻ മൂഞ്ചി ഊഞ്ഞാലാടിയിരിക്കുന്നു. ആ സമയത്ത്
ഇവൻ എന്തിനോ കാശിന് ആവശ്യം വന്നു, ഞാൻ വേഗം കൊടുത്തു. പിന്നെ ഞാൻ വിചാരിച്ച് എന്റെ വകയിരിക്കട്ടെ ദിവസവും അവന്റെ നെഞ്ചത്തൊരു വെട്ടിക്കെട്ട് എന്ന്.